ഇത് റേഡിയോ ജനവാണി 90.8 MHz മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻ കതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. അഞ്ചൽപ്പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അഞ്ചൽപ്പെട്ടി വേളയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അഞ്ചൽപ്പെട്ടിയിലേക്ക് സ്വാഗതം. നമുക്ക് കത്തുകൾ ചിലപ്പോഴൊക്കെ അടുത്ത അഞ്ചൽപ്പെട്ടിയിലേക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആമുഖമായി പറയാതെ ശ്രോതാക്കളുടെ കത്തുകളിലേക്ക് കടക്കാം. ശ്രോതാക്കളുടെ കത്തുകളാണ് നമ്മൾ വായിക്കുകയും അതിനോടുള്ള പ്രതികരണം അറിയിക്കുകയും ശ്രോതാക്കളുടെ ധാരണകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് കത്തുകളിലൂടെയാണ്. അപ്പോൾ കത്തുകൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് സമയപരിമിതി കൊണ്ടാണെങ്കിൽ പോലും അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഉടൻ പ്രതികരണം അയച്ച ശ്രോതാവിനോട് ചെയ്യുന്ന ഒരു തരത്തിൽ അനീതിയാണ് എന്നുള്ളത് കൊണ്ട് പരമാവധി കത്തുകൾ ആ കിട്ടിയ ആഴ്ച തന്നെ വായിച്ച് തീർക്കണം, വായിച്ച് പ്രതികരിക്കണം, അറിയിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കത്തുകളിലേക്ക് പോകാം. ശരിയല്ലേ? ശരി, നമുക്ക് പെട്ടെന്ന് കത്തുകൾ വായിക്കാം. ഓ, ഞാൻ ശ്രീധരൻ അവണൂർ, തൃശൂർ ജില്ലയിൽ നിന്ന്. പഴയകാല ഹിന്ദി ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് റാഫി കിഷോർ ഗാനങ്ങൾ. രജനീകാന്തി നല്ലൊരു പ്രോഗ്രാമാണ്, നല്ല അവതരണം. ശങ്കർ ജയകിഷൻ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകിയ കൂട്ടുകെട്ടാണ്. കഴിഞ്ഞ രജനീകാന്തിയിൽ റാഫി ഗാനങ്ങൾ ശ്രദ്ധേയമായി. റാഫിയുടെ വരവോടെയാണ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ജനപ്രിയമാകുന്നത്. ചിത്രങ്ങളുടെ വിജയത്തിന് റാഫി ഗാനങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത വിധം ശക്തമായി. കൂടെ ഷമ്മി കപൂറിൻ്റെ സാന്നിധ്യവും പ്രേക്ഷകർക്ക് ഉത്തേജകമായി മാറി. സംഗീത സംവിധായകരും ഗാനരചയിതാക്കളും നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും സിനിമയും അന്ന് നിലനിൽക്കുന്നതിന് റാഫി ഗാനങ്ങൾ ഒരു കാരണമായി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. വളരെ വിശദമായ കത്താണല്ലോ അല്ലേ? അതെ, മുകേഷ് കാലത്തെ സ്റ്റൈലല്ല റാഫി കാലഘട്ടത്തിൽ. പിന്നീട് വന്ന കിഷോറിന്റെ കാലത്തിനും ശങ്കർ ജയകിഷന്റെ മറ്റൊരു സ്റ്റൈൽ കാണാം. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് സംഗീതത്തിൽ മാറ്റം ഉൾക്കൊണ്ട് ശങ്കർ ജയകിഷനും. ഇതാരാണ് ഈ ശ്രോതാവ്? ശ്രീധരൻ അവണൂർ. ഓ, ശ്രീധരൻ അവണൂർ ഈയിടെ ഉച്ചപ്പാട്ടിലൊക്കെ ഗാനങ്ങൾ അയച്ച വ്യക്തിയാണ്. ഏതായാലും ഈ ശ്രോതാവ്, അതായത് ശ്രീധരൻ അവണൂർ, ഗാനങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധമുള്ള നല്ലൊരു ഗാനാസ്വാദകനാണ് എന്ന് കത്തിലൂടെ മനസ്സിലാകുന്നുണ്ട് അല്ലേ? അതെ. ഇത് വാട്സപ്പ് മെസ്സേജാണോ? ആ, വാട്സപ്പിലാണ്. ശരി, അപ്പോൾ പാട്ടുകളെ കുറിച്ച് അദ്ദേഹം നല്ലൊരു അവലോകനം തന്നെ നടത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഗായകരുടെ പേരൊക്കെ എടുത്തു പറഞ്ഞ് ഓരോരോ ഗായകരുടെയും കാലഘട്ടം തിരിച്ച് പാട്ടിൻ്റെ ഗുണവിശേഷങ്ങളും മറ്റും എടുത്തു പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു അവലോകനമാണത്. അത്തരം അവലോകനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കണ്ട, ഇത് അഭിപ്രായങ്ങൾ അറിഞ്ഞ് പ്രതികരിക്കേണ്ട ഒരു വേദിയാണ്. ഏതായാലും നന്നായി വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പരിപാടികളെ കുറിച്ചുള്ള അവലോകനം, രജനീകാന്തി ഹിന്ദി പാട്ടുകളൊക്കെ നന്നാവുന്നുണ്ട്, സന്തോഷം. രജനീകാന്തി അതുപോലെ ഹിന്ദി ഗാനങ്ങൾ, ഹിന്ദി ഹിറ്റ്സൊക്കെ നല്ല ഗാനങ്ങളാണ് എന്നറിയിച്ചതിൽ സന്തോഷം. തുടർന്നും ഇത്തരം ഗാനങ്ങൾ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ശ്രീധരൻ അവണൂറിന്റെ മറ്റൊരു കത്താണ്, ഇത് തപാലിൽ വന്നതാണ്. ഞാൻ ശ്രീധരൻ അവണൂർ, തൃശൂർ ജില്ലയിൽ നിന്ന് എഴുതുന്നു. സന്ദേശഗാനത്തിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്, മുടങ്ങാതെ കേൾക്കുന്നു. മുടങ്ങാതെ ഇഷ്ടഗാനങ്ങൾ അയക്കുന്നുമുണ്ട്, എന്നാൽ ഗാനങ്ങൾ പരിഗണിച്ച് കാണുന്നില്ല. അധികവും കണ്ണൂർ നിവാസികളുടെ ഗാനങ്ങളാണ്, തന്നെ പോലെ ഇതര ജില്ലക്കാരെ കൂടി പരിഗണിക്കേണ്ടതാണ്. ശ്രീധരൻ അവണൂർ, തൃശൂർ. അദ്ദേഹം തപാൽ കാർഡിലാണ് കത്തയച്ചിരിക്കുന്നത് അല്ലേ? അതെ. നന്നായി. തപാൽ കാർഡ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു തപാൽ മാർഗമാണിത്. 50 പൈസ കാർഡല്ലേ? അതെ അതെ. 50 പൈസക്ക് നമുക്ക് അഭിപ്രായങ്ങളും കുറിപ്പുകളൊക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കുന്നു. കുറച്ച് മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ള ഒരു പരിമിതി മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ പ്രസക്തമായ കാര്യങ്ങൾ എഴുതി അയച്ചാൽ തപാൽ കാർഡിലൂടെ പ്രതികരിക്കുന്നതാണ് നല്ലത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിക്കാതിരിക്കാൻ വഴിയില്ല. അദ്ദേഹം ഗാനങ്ങൾ
അയച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതെ, സന്ദേശഗാനങ്ങൾ അയച്ചിരുന്നു. വളരെ ശരിയാണ്, നല്ലതാണ്, ഗാനങ്ങൾ അയക്കണം. പക്ഷേ ശ്രോതാക്കൾ അയക്കുന്ന മുഴുവൻ ഗാനങ്ങളും ആ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാതില്ല. കാരണം ഒരു ദിവസം ഒരു നിശ്ചിത എണ്ണം പാട്ടുകൾ മാത്രമേ കൊടുക്കാൻ സാധിക്കാറുള്ളൂ. കുറേയേറെ ശ്രോതാക്കൾ പാട്ടുകൾ അയക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ തുടർച്ചയായി അയക്കുന്നവരുടേത് ഒരു നിശ്ചിത ഇടവേളകളിൽ കൊടുക്കുക എന്നുള്ളൊരു നയം ആ പരിപാടി ചെയ്യുന്നവർ സ്വീകരിക്കാറുണ്ട്. അതെ, ഒരേ ശ്രോതാവ് തന്നെ ഒരുപക്ഷെ ദിനംതോറും പാട്ടുകൾ അയക്കുമ്പോൾ മറ്റുള്ളവർക്കും അവസരം കിട്ടണമല്ലോ. അതെ അതെ. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഇടവേളകളിൽ ശ്രീധരൻ അവണൂരിൻ്റെ പാട്ട് സന്ദേശഗാനത്തിൽ കഴിഞ്ഞ ദിവസം കേട്ടു, പ്രക്ഷേപണം ചെയ്തിരുന്നു. അങ്ങനെ ആരെയും അവഗണിക്കാറില്ല. ഒരു ജില്ല, കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്നവരുടെ ഗാനങ്ങൾ മാത്രം കേൾക്കുന്ന പരിപാടിയാണെങ്കിൽ, പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ അതിന് അങ്ങനെ തന്നെ പേരും പറയും അല്ലേ? കണ്ണൂർ ജില്ലക്കാരുടെ പാട്ട് എന്ന മറ്റേ പേരും ഉണ്ട്. ഇതങ്ങനെയല്ല, അത് അദ്ദേഹം അങ്ങനെ മനസ്സിൽ തട്ടി എഴുതിയായിരിക്കില്ല, നമ്മളോടൊന്ന് ഒന്ന് ചോദിച്ചതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പാട്ട് വരാത്തതിലുള്ള ഒരു വിഷമം, അത് സ്വാഭാവികമാണ്. ആ വിഷമം ഉള്ളത് കൊണ്ട് ചോദിച്ചതായിരിക്കും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ധരിക്കേണ്ട. ലോകത്തെവിടെയെന്ന് ആരാവശ്യപ്പെട്ടാലും ഗാനങ്ങൾ കൊടുക്കാറുണ്ട്. തുടർച്ചയായി ഗാനങ്ങൾ അയക്കുമ്പോൾ ഒരു നിശ്ചിത ഇടവേള പാലിക്കുന്നു എന്നുള്ളത് മാത്രം. ഏതായാലും കാര്യം വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. ശരി, അടുത്ത കത്ത് നോക്കിക്കോളൂ. സാർ, ഇന്ന് 11 മണിക്ക് FM പ്രധാന വാർത്തകൾ വായിച്ചതിൽ ഒരു ആശയം തന്നെ മാറ്റിക്കളഞ്ഞു. അതായത് 20 കോടി മുതൽ മുടക്കി എന്നതാണ് വായിച്ചത്. ഇങ്ങനെയുള്ള തെറ്റുകൾ പലപ്പോഴും വരാറുണ്ട്. രവീന്ദ്രൻ കൈപ്പാച്ചേരിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. രവീന്ദ്രൻ കൈപ്പച്ചേരി നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. മിക്കവാറും അദ്ദേഹം പ്രതികരിക്കാറുമുണ്ട്. 11 മണിക്കല്ല ശ്രോതാക്കൾ അറിയാൻ കൊടുക്കുന്നത്, ശ്രോതാക്കൾ അറിയാനായിരിക്കും ഉദ്ദേശിച്ചത്. ശ്രോതാക്കൾ അറിയാൻ കൊടുക്കുന്നത് 12 മണി മുതലാണ് അല്ലേ? 12 മണിക്ക് കൊടുക്കും. പ്രസക്തമായ ചില കാര്യങ്ങൾ വീണ്ടും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വായിക്കുമ്പോഴുള്ള ഒരു അപാകമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും ബന്ധപ്പെട്ടവരോട് അത് പറഞ്ഞിട്ടുണ്ട്. വായന വ്യക്തമാവണം, സ്ഫുടമാവണം, ഉച്ചാരണമൊക്കെ കൃത്യമായി വരണം. അതൊക്കെ വായനയുടെ ഗുണങ്ങളാണ്. അങ്ങനെ ഗുണപരമായി അത് ശ്രോതാക്കൾക്ക് അനുഭവപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെ അല്ലാതെ വന്നിട്ടുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. തുടർന്ന് ഈ കാര്യത്തിൽ കുറേ കൂടി ശ്രദ്ധ ചെലുത്താൻ ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, നമുക്ക് മറ്റു കത്തുകൾ നോക്കാം. അടുത്ത കത്ത് നാരായണീയം ഒരു ദശകം കൂടി ഇട്ടുകൂടെ. കേൾക്കാൻ നന്നായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഒരു ദശകം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇങ്ങനെ അറിയിച്ചിരിക്കുന്നത് സുമതി കല്ലിൻ താഴെ, മീത്തലേ വയൽ. നാരായണീയം വൈകിട്ടത്തെ പരിപാടി അല്ലേ? അതെ. അത് ചില മാനദണ്ഡങ്ങൾ പ്രകാരം അത് കഷ്ണം കഷ്ണമാക്കി തിരിക്കുന്നതാണ്, ഓരോ ഖണ്ഡമായി തിരിക്കുന്നതാണ്. അതേതായാലും ഈയൊരു കത്തിൽ ഉന്നയിച്ച കാര്യം കുറച്ചുകൂടി കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ള കാര്യം നമ്മൾ അത് ചെയ്യുന്നവരോട് ഉണർത്തുന്നുണ്ട്. ഒരു പക്ഷേ അവർ ക്രമീകൃതമായ ഒരു ശൈലി സ്വീകരിക്കുകയാവാം. അങ്ങനെയാണെങ്കിൽ ആ ശൈലി തന്നെ തുടരും. അഥവാ അതല്ല, കുറച്ചുകൂടി കളിപ്പിക്കാനുള്ള ഒരു താല്പര്യം, അവസരമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കൊടുത്തു വരുന്നതിൽ ഒരു ക്രമം ഉണ്ടാവും. അതെ, ആ ക്രമം പാലിക്കാമെന്ന് തന്നെയാണ് തോന്നുന്നത്. ശരി. ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ രവീന്ദ്രൻ മാഷിനെ കുറിച്ച് കേട്ടു. രവീന്ദ്രൻ മാഷിനോട് ഒത്തിരി സ്നേഹവും ബഹുമാനവും തോന്നി. നല്ല മാഷി എന്ന് ദീപ വാട്സപ്പിൽ അറിയിച്ചിരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ പരിപാടി മുഴുവനായി കേട്ടു എന്ന് മനസ്സിലാവുന്നു അല്ലേ? അതെ. അദ്ദേഹം ഒരു കായിക താരമാണ്. വായിക്കാനുണ്ടോ? കൂടുതൽ. ബുധനാഴ്ച പുനഃസംരക്ഷണത്തിൽ സാമൂഹ്യ പ്രവർത്തകയും ചിത്രകാരിയുമായ സുലോചന കെയുമായുള്ള ഇത്തിരി നേരം ഒത്തിരി കാര്യം വളരെ നന്നായി എന്നും ദീപ അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഇടയ്ക്കിടെ വരുന്നുണ്ട്. അത് വരുന്നത് നമ്മൾ മുൻകൂട്ടി ശ്രോതാക്കളെ അറിയിക്കാറുമുണ്ട്. ഏതായാലും അത്തരം പരിപാടികൾ സമൂഹത്തിൽ അറിയപ്പെടേണ്ടവരെ കണ്ടുപിടിച്ച് അത്തരം ആൾക്കാരുമായി സംഭാഷണം നടത്തുക എന്നുള്ളതാണ് ഒരു നയം. ഒരുപക്ഷെ ഏറെ അറിയപ്പെടുന്ന പലരും ഉണ്ടായിരിക്കാം. അത്തരക്കാർ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ വന്നില്ലെങ്കിൽ പോലും സമൂഹത്തിൽ ഇടപെടുകയും അറിയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു പരിപാടിയിൽ അവരുടെ സാന്നിധ്യം ഒരുപക്ഷെ അത്യാവശ്യമല്ല. അതുകൊണ്ട് തന്നെ അറിയപ്പെടണം. നമ്മുടെ പരിപാടിയിലൂടെ അദ്ദേഹം അവരെ കൂടുതൽ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള ബോധ്യമുള്ളപ്പോഴാണ് അവർ ചെയ്യുന്നത്. വയോസേവന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശ്രീ ജി രവീന്ദ്രൻ മാസ്റ്റർ. അതുപോലെ വയോസേവന പുരസ്കാരം ലഭിച്ച മറ്റൊരു വ്യക്തിയുമായി അടുത്ത് തന്നെ സംഭാഷണം നടത്തി അത് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഏതായാലും രവീന്ദ്രൻ മാഷ് വളരെയേറെ തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതി, ഏറെ ശാരീരികമായ അനുകൂലാവസ്ഥകൾ ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം
കായിക രംഗത്ത് തുടർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊക്കെ നമുക്കൊക്കെ പ്രചോദനപരമാണ്. അത് ശ്രോതാക്കളോട് പറയാൻ സാധിച്ചതിൽ, വെളിവാക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിനും, നമ്മുടെ ഒരു മാധ്യമം ജൻവാണിയിലൂടെ അത് സാധിച്ചതിൽ നമുക്കുമൊക്കെ ചരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെയാണ് സുലോചനയുടെ കാര്യം. കെ ഇ സുലോചന മാഹി, മാഹിയല്ല, വടകര താമസിക്കുന്നു, സാമൂഹ്യ പ്രവർത്തക. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഏറെ ശ്രോതാക്കൾ വിളിച്ചു, കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും ഇതാരാണ് ഈ കത്ത് അയച്ചത്? ദീപാ കുത്തുവറമ്പ് നമ്മുടെ ശ്രോതാവാണ്. ഏതായാലും അഭിപ്രായങ്ങളൊക്കെ ഇടക്കൊക്കെ അറിയിക്കാറുണ്ട്. പൂർണ്ണമായും പരിപാടികൾ കേൾക്കുന്നു. ബന്ധപ്പെട്ട കാര്യങ്ങൾ തോന്നുമ്പോൾ അത് അറിയിക്കേണ്ടവയാണെങ്കിൽ ഉടൻ തന്നെ വിളിച്ചറിയിക്കും, കത്തിലൂടെ അറിയിക്കും, മെസ്സേജിലൂടെ അറിയിക്കും. ഏതായാലും ദീപ, ഈ ശീലം തുടരുക. നമുക്ക് അടുത്ത കത്തിലേക്ക് നീങ്ങാം. ഇനി പാനൂർ കൂറ്റ്യാരിയിൽ നിന്നും ഫോൺ വഴി ഗാനങ്ങൾ ആവശ്യപ്പെട്ട സഫീറയുടെ ആവശ്യമാണ്. സഫീറ നന്ദി അറിയിച്ചുകൊണ്ട് ഫോണിൽ വിളിച്ചിരുന്നു. ജൻവാണിയിൽ സഫീറ ജൻവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അവർ അസുഖബാധിതയായി കിടപ്പിലാണ് എന്നാണ് അറിയാനായത്. സഫീറയുടെ ചില ഗാനങ്ങൾ കേൾക്കാനായി ആവശ്യപ്പെട്ടു. അത് പ്രക്ഷേപണം ചെയ്തപ്പോൾ അവർ അതിനുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്. എസ് എം എസ് പ്രിയ ഗാനങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അപ്പോൾ നേരത്തെ ശ്രീധരൻ അവണൂത് പറഞ്ഞ ഒരു കത്തുമായി, അദ്ദേഹത്തിൻ്റെ ഒരു കത്തുമായി കൂട്ടി വായിക്കാം ഇതല്ലേ? അതെ. ഇവരൊക്കെ ഗാനം ആവശ്യപ്പെടുകയും പല ഗാനങ്ങൾ ആവശ്യപ്പെടുകയും അത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഏറെ ആഹ്ലാദപൂർവ്വം പ്രക്ഷേപണം ചെയ്ത് നന്ദി അറിയിക്കുന്നത്. കാരണം കുറേ കത്തുകൾ, കുറേ ഗാനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പലരും പല ചടങ്ങിനും പ്രത്യേക ദൗത്യത്തിൽ ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഉൾപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഗാനങ്ങൾ അയക്കുന്നതിൽ മുടക്കം വരുത്തേണ്ടതില്ല. പക്ഷേ നിശ്ചിത ഇടവേളകളിൽ ഉൾപ്പെടുത്താനേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും സഖ്യതക്ക് അഭിനന്ദനം അറിയിച്ചു. സന്തോഷം തോന്നിയതിൽ സഫീറയോട് നമുക്ക് കൃതജ്ഞതയുണ്ട്. തുടർന്നും ഗാനങ്ങൾ അയക്കുക. അടുത്തത് ഉച്ചപ്പാട്ടിനെ കുറിച്ചാണ്. വി സി പ്രദീപിൻ്റെ ഗാനങ്ങൾ വളരെ നന്നായി എന്ന് ദീപാ കുത്തുപറമ്പ് അറിയിച്ചു. അതുപോലെ 16-ാം തീയതിയിലെ സുവർണ സ്മൃതികളിലെ ഗാനങ്ങൾ മനോഹരമെന്ന് പ്രേമൻ കുത്തുപറമ്പ്, ദീപാ കുത്തുപറമ്പ് എന്നിവർ അറിയിച്ചിട്ടുണ്ട്. പ്രദീപിൻ്റെ ഗാനങ്ങൾ നന്നായി എന്ന് രജിതയും അറിയിച്ചിട്ടുണ്ട്. വി സി പ്രദീപ് ബോഡി റോക്ക് പാനോ കുത്തുവറോട് പറഞ്ഞു അല്ലേ? വി സി പ്രദീപും ഇടക്കൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരാളാണ്. ഇക്കുറി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടോ? അദ്ദേഹം നല്ല ഗാനങ്ങളാണെന്ന് അറിയിച്ചതിന് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഓ അതെ അതെ. ആ അദ്ദേഹത്തിന്റെ നല്ല ഗാനങ്ങളാണ് ചൂണ്ടിക്കാണിച്ചതിനുള്ള ഒരു സന്തോഷം അല്ലേ? അത് നന്നായി. ഏതായാലും അദ്ദേഹം നല്ല ഗാനാസ്വാദകനാണ്, ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗാന തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് മോശമാവാൻ തരമില്ല. സന്തോഷം ദീപക്കും അതുപോലെ മറ്റ് അഭിപ്രായം അറിയിച്ച ശ്രോതാക്കൾക്കെല്ലാം സന്തോഷം അറിയിക്കട്ടെ. ശ്രീധരൻ അവണൂറിന്റെ ഇഷ്ടഗാനങ്ങൾ നന്നായി എന്ന് പി വി മുഹമ്മദ് അറിയിച്ചിട്ടുണ്ട്. ഓ അതുപോലെ ശ്രീവിദ്യ വാട്സപ്പിൽ എഴുതിയതാണ്, ഇന്നത്തെ ഉച്ചപ്പാട്ടെല്ലാം തന്നെ അതിമനോഹര ഗാനങ്ങളാണ്. ജോയ്സ് സാറിന്റെ സംഗീതത്തിൽ തീർത്ത പാട്ടുകൾ കേട്ടാലും കേട്ടാലും മതിവരില്ല, സൂപ്പർ എന്ന്. കെ ജെ ജോയിയുടെ സംഗീത സംവിധാനത്തിലാണ് ശ്രീധർ നവണൂറിന്റെ ഉച്ചപ്പാട്ട് ഒന്ന് ഈടെ കൊടുത്തു തോന്നുന്നു അല്ലേ? അതെ, കൊടുത്തു. അതുപോലെ മുഹമ്മദ് ബാബന്നൂരിന്റെ പാട്ട് വരാനിരിക്കുന്നുണ്ട്. അതെ, അദ്ദേഹം നിശ്ചിത സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് ചെയ്തില്ല, പ്രക്ഷേപണം ചെയ്തില്ല, അടുത്ത് തന്നെ പ്രക്ഷേപണം ചെയ്യും. ഏതായാലും ശ്രോതാക്കള് വളരെ സഹകരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഈ എസ് എം എസ് പ്രിയ ഗാനങ്ങളൊക്കെ അയക്കുന്നവര് ആ പരിപാടിയിൽ ഗാനങ്ങൾ വന്നില്ല എന്ന് പരിഭവം പറയുമ്പോൾ ഒരു 10-ഓ 12-ഓ ഗാനങ്ങൾ ഒന്നിച്ച് ആവശ്യപ്പെട്ടാൽ നമുക്ക് ഉച്ചപ്പാട്ടിൽ ഉൾപ്പെടുത്താം അല്ലേ? അതെ, ശരി, പറയാം. ദീപയും ശ്രീധരൻ അവണൂറിന്റെ ഗാനങ്ങൾ നന്നായി എന്ന് അറിയിച്ചിട്ടുണ്ട്. ജോയ് സാർ സംഗീതം പകർന്ന ഒത്തിരി നല്ല ഗാനങ്ങൾ, ഉച്ചപ്പാട്ട് സൂപ്പർ എന്ന് പി വി മുഹമ്മദ്, രജിത എന്നിവർ അറിയിച്ചു. ഒക്ടോബർ 19-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത രാഘവ രാഗം വളരെ നന്നായിരുന്നു. കെ രാഘവൻ മാസ്റ്റർ എന്ന അതുല്യ സംഗീത ചക്രവർത്തിക്ക് അർഹമായ ആദരം കൊടുത്തു എന്ന് തന്നെ പറയാം. ജൻവാണി പുതിയ പുതിയ തലങ്ങളിലേക്ക് പടർന്നു കയറുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. ജൻവാണിയിലെ ജനപ്രിയ പരിപാടികളായ ഉച്ചപ്പാട്ട്, എസ് എം എസ് ഗാനങ്ങൾ രാത്രിയോ മറ്റോ പുനഃപ്രക്ഷേപണം ചെയ്താൽ വളരെ നന്നായിരുന്നു. കാരണം ഞങ്ങളെപ്പോലെ പകൽ ജോലിക്ക് പോയാൽ ഇത്തരം പരിപാടികൾ കേൾക്കാൻ സാധിക്കാറില്ല. വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ മാത്രമേ ഇത്തരം പരിപാടികൾ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് പകൽ സംപ്രേഷണം ചെയ്യുന്ന നല്ല നല്ല പരിപാടികൾ പുനഃസംപ്രേഷണത്തിന് സമയം കണ്ടെത്താനാകുമോ എന്ന് ചോദിക്കുന്നു ശ്രീധരൻ ചുക്ലിയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യം പുനഃസംപ്രേഷണം നടത്തുന്നുണ്ട്. അതുപോലെ അഞ്ചൽപ്പെട്ടി തന്നെ പലർക്കും കേൾക്കാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് അത് വൈകിട്ട് പുനഃസംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില പരിപാടികളൊക്കെ, രജനീഗന്ധിയൊക്കെ അങ്ങനെ പുനഃസംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ്. പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ പുനഃസംപ്രേഷണം ചെയ്യുന്നുണ്ട്, അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. എല്ലാ പരിപാടികളും പുനഃസംപ്രേഷണം ചെയ്യുക എന്നുള്ളത് അപ്രായോഗികമാണ്, അസാധ്യവുമാണ്.
ശ്രോതാക്കൾക്ക് കഴിയാവുന്നത്ര കേൾക്കുക എന്ന് തന്നെയാണ് അവരോട് ഉണർത്തുവാനുള്ളത്. ശരി, ഇന്നത്തേക്ക് കത്തുകൾ ഏതാണ്ട് ആയി തോന്നുന്നു അല്ലേ? നമുക്ക് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി ഇല്ലല്ലോ. വളരെ പെട്ടെന്ന് തന്നെ കത്തുകൾ വായിച്ച് അങ്ങനെ ഇത് മാറ്റിവെക്കാത്ത രൂപത്തിൽ തീർത്തതിന് താങ്കളോട് നന്ദി പറയുന്നു. ഏതായാലും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും അഞ്ചൽപ്പെട്ടിയുമായി ഒരുമിക്കാം. നമുക്ക് വിലാസം പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ തീർക്കാതെ, അത് മറന്നുപോയതാണോ? അല്ല അല്ല, പറയാം. ശരി, എന്നാൽ പറഞ്ഞോളൂ. അഞ്ചൽപ്പെട്ടി കെയറോ സ്റ്റേഷൻ ഡയറക്ടർ ജൻവാണി പാനൂർ, 670692 വാട്സ്ആപ്പ് നമ്പർ 8714149000. ഓർക്കുക, ഉച്ചപ്പാട്ടിലേക്ക് ഗാനങ്ങൾ അയക്കാനായാലും അഞ്ചൽപ്പെട്ടിയിലേക്ക് കുറിപ്പുകൾ അയക്കാനായാലും ഈ ഫോൺ നമ്പർ ഓർമ്മ വയ്ക്കുക, 8714149000. അപ്പോൾ നമുക്ക് അടുത്ത തിങ്കളാഴ്ച അഞ്ചൽപ്പെട്ടിയുമായി നമുക്ക് ഒരുമിക്കുന്നത് വരെ വിടാം. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.